നമസ്കാരം, ഞാൻ ഡോക്ടർ ജസീൽ. കുറച്ച് കാലങ്ങളായി ലൈവിൽ വന്നിട്ട് ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് എന്നോട് ചോദ്യങ്ങൾ ചോദിച്ച കുറച്ച് സുഹൃത്തുക്കളോട് കുറച്ച് ഉത്തരങ്ങൾ നൽകാൻ വേണ്ടിയിട്ടാണ് ലൈവിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമല്ല, നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നത് ഈ ഘട്ടത്തിൽ എങ്ങനെ എന്നുള്ളത് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. COVID-19 എന്ന് പറയുന്ന വൈറസ്, അല്ലെങ്കിൽ കൊറോണ വൈറസ്, COVID-19 എന്ന് പറയുന്ന ഒരു രോഗം ഈ ലോകത്ത് ആകമാനം വിതറിയപ്പോൾ എല്ലാവരും വിഷമത്തിലാണ്, പ്രതിരോധം തീർക്കുന്ന തിരക്കിലുമാണ്. നമുക്കറിയാം മറ്റെല്ലാ പ്രതിരോധ മാർഗങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ലൈവിൽ വന്നത് എങ്ങനെ നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാം എന്നുള്ളതിന് പ്രധാനമായും വ്യായാമം, മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഭക്ഷണത്തിലൂടെ എങ്ങനെ പ്രതിരോധ ശേഷി കൂട്ടാം, 10 ഭക്ഷണങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമതായി വെളുത്തുള്ളി തന്നെയാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള വെളുത്തുള്ളി കൂടുതൽ കഴിക്കുക, നന്നായി ചെറുതാക്കി അരിയുക. വെളുത്തുള്ളി കഴിക്കാൻ പറഞ്ഞാൽ പല ഉമ്മമാരും അല്ലെങ്കിൽ പലരും ചെയ്യുക, ഉപ്പമാരൊക്കെ ചെയ്യുക, സഹോദരങ്ങൾ ചെയ്യുക. വെളുത്തുള്ളി അച്ചാറോ അല്ലെങ്കിൽ വെളുത്തുള്ളി ഭക്ഷണത്തിലൊക്കെ പാചകം ചെയ്തിട്ടാണ് കഴിക്കാറ്. വെളുത്തുള്ളി പച്ചക്ക് കഴിക്കുന്നതാണ് നല്ലത്. അത് ചെറുതായി അരിഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന കൂട്ടാലിലൊന്ന് വിതറുക. അധികം വേണ്ട, ഒന്നോ രണ്ടോ മൂന്നോ ഇല്ലികൾ നന്നായി അരിഞ്ഞിട്ട് ഭക്ഷണത്തിലൊന്ന് വിതറിയിട്ട് അത് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇഞ്ചിയും മഞ്ഞളും അരച്ച് ചേർത്തിട്ടോ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ചേർത്തിട്ടോ കൂടുതലായിട്ട് കഴിക്കുക. 3 ഭക്ഷണങ്ങളായി. പ്രധാനമായും നമ്മുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കേണ്ട വിറ്റാമിനുകൾ A, D, C, E, B6, അതുപോലെ സെലീനിയം പോലുള്ള ഭക്ഷണങ്ങളാണ്, സെലീനിയം അടങ്ങിയ ഭക്ഷണങ്ങളാണ് കൂടുതൽ കഴിക്കേണ്ടത്. ഇങ്ങനെ പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഏതൊക്കെ ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ നല്ല ഭക്ഷണം ക്യാരറ്റാണ്. ക്യാരറ്റ് കൂടുതൽ കഴിക്കുക. താങ്ക് യു കാർത്തിക്. ക്യാരറ്റ് കൂടുതൽ കഴിക്കുക. പപ്പായ കൂടുതൽ കഴിക്കുക. പപ്പായ നന്നായി കഴിക്കുക. നമ്മുടെ വീടുകളിലൊക്കെ ലഭ്യമാണ്. ഇപ്പോൾ ഓറഞ്ചിന്റെ സീസണാണ്. അത്ര സീസൺ അല്ലെങ്കിലും വേറെ കുറെ കുഴപ്പമില്ലാത്ത ഓറഞ്ച് കിട്ടുന്നുണ്ട് എന്നാണ് വിശ്വാസം. നിങ്ങൾക്കൊക്കെ കിട്ടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നല്ല ഓറഞ്ച് അവിടെയൊക്കെ ലഭിക്കട്ടെ. ഓറഞ്ച് ഈ അവസരത്തിൽ കഴിക്കുന്നത് നല്ലതാണ്. വിറ്റാമിൻ സി, സിട്രിക് ഒക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഓറഞ്ച് കഴിക്കുക. പിന്നെ ഏറ്റവും നല്ല ഇമ്മ്യൂൺ ബൂസ്റ്ററാണ് വാൽനട്ട്. അതുപോലെ തന്നെ വാൽനട്ട് നമുക്ക് കിട്ടാൻ വലിയ പ്രയാസമാണ്, തലച്ചോറിന്റെ ആകൃതിയിലുള്ള വാൽനട്ട്. ബദാം എല്ലാവർക്കും പരിചയമുണ്ടാവും, ആൽമണ്ട്സ്. അപ്പൊ ആൽമണ്ട്സ് കഴിക്കുന്നത്, ഒരു 5-6 ആൽമണ്ട്സ് ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അത് പാലിൽ ചേർത്ത് കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്, അത് കഴിക്കാം, നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ലഭ്യമാണ് തൈര്. തൈര് കൂടുതൽ കഴിക്കുക. പിന്നെ മത്തൻ. മത്തൻ ഈ അവസരത്തിൽ കഴിക്കാൻ പറ്റിയ ഭക്ഷണമാണ്. അതുപോലെ മത്സ്യങ്ങളിൽ Omega-369 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണമാണ്. മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് മത്തിയെക്കുറിച്ച്. മത്തി കഴിക്കുന്നത് നല്ലത് കിട്ടുകയാണെങ്കിൽ നല്ലതാണ്. സാൽമൺ ഫിഷുകളൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ കഴിക്കാൻ പറ്റിയ പഴവർഗ്ഗമാണ് നേന്ത്രപ്പഴം. നേന്ത്രപ്പഴം ഈ അവസരത്തിൽ കൂടുതൽ വീടുകളിലൊക്കെ ലഭ്യമാണ്. അപ്പൊ അത്തരത്തിൽ വീടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക. പ്രത്യേകിച്ച് ബത്തക്ക ഇപ്പൊ നന്നായിട്ട് തണ്ണിമത്തൻ വാട്ടർമെലൺ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കഴിച്ചിട്ട് പല ആളുകളും വിഷയങ്ങളുമായി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഗർഭിണികൾ കഴിച്ചിട്ട് കുട്ടികൾക്ക് ഡയറിയ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കിന്നിൽ റാഷസ് ഒക്കെ കാണുന്നുണ്ട്. പല അലർജികൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഇത് ചൂടുകാലമായതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾക്കത് ഉപയോഗിക്കും. നല്ല രസമാണത് കുടിക്കാൻ, വഴിയരികിൽ കിട്ടുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ നിങ്ങൾ പ്രിഫർ ചെയ്യേണ്ടത് ഈ ഘട്ടത്തിൽ, കാരണം നമ്മൾ ബോഡി വീക്ക് ആവാതെ നോക്കണം, ബോഡി സ്ട്രോങ് ആയി നിലനിർത്തണം, അതിന് ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ കടുംപച്ച നിറത്തിലുള്ള പച്ചക്കറികളെല്ലാം, മുരിങ്ങന്റെ ഇല, ചീരന്റെ ഇല, അതൊക്കെ വീടുകളിൽ കുടുംബങ്ങളിലൊക്കെ ലഭ്യമാണെങ്കിൽ പരസ്പരം അയൽവാസികളൊക്കെ ഒന്ന് കൈമാറി എല്ലാവരും അവരുടെ ആരോഗ്യ പ്രതിരോധ ശേഷി, അതായത് നമ്മുടെ നാടിന്റെ മുഴുവൻ രോഗ പ്രതിരോധ ശേഷി, ആരോഗ്യ പരിപാലനത്തിന് വേണ്ടി രോഗ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാൻ വേണ്ടി എല്ലാവരും പരസ്പരം കൈകോർക്കണം. അതേസമയം നമ്മൾ വ്യക്തിശുചിത്വത്തിന്റെ ഭാഗമായി കൈകോർക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. മാനസികമായി എല്ലാവരും പരസ്പരം കൈകോർക്കുമ്പോൾ ശാരീരികമായി ഒരു അകലം, 1 മീറ്റർ അകലം പാലിക്കണം. മനസ്സുകൾ കൊണ്ട് പരസ്പരം സ്നേഹം നിലനിൽക്കണം. എല്ലാത്തിനും ഉപരി ധൈര്യമാണ് നമ്മളിവിടെ പകരേണ്ടത്. ഈ ഇത്തരത്തിലുള്ള എല്ലാവിധ രോഗങ്ങളെയും നമ്മൾ മനസ്സുകൾ കൊണ്ടുകൂടി വേണം നേരിടാൻ. നമുക്കറിയാം ലോകത്ത് പാമ്പുകടി ഏറ്റ് മരണപ്പെട്ടവരിൽ ഒരുപാട് പേര് മരണപ്പെട്ടുള്ളത് വിഷമില്ലാത്ത പാമ്പ് കടിച്ച് ഹാർട്ട് അറ്റാക്ക് ഭയം മൂലമാണ്. അപ്പോൾ അത്തരത്തിലൊരു അവസ്ഥകൾ എല്ലാ രോഗങ്ങളും ഉണ്ടാക്കാറുണ്ട്. അത് ക്യാൻസർ ആണെങ്കിലും മറ്റുള്ള ഹാർട്ടിന് ഹൃദയത്തിന് ബ്ലോക്ക് ആണെങ്കിലും ഒക്കെ. പക്ഷെ ഭയപ്പെടുത്താത്ത രീതിയിലുള്ള ഒരു സമീപനം
നാട്ടിലുള്ള ആളുകളോട് വേണം. അതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടി അവസരത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്, നിരീക്ഷണത്തിലുണ്ട് നിരീക്ഷണത്തിലുണ്ട് എന്ന് നമ്മൾ കുറെ ആളുകളെ അറിയുന്നുണ്ട്. നിരീക്ഷണത്തിലുള്ള ആളുകൾ നമ്മുടെയൊക്കെ നാട്ടുകളിലുണ്ട്. ആ നാട്ടുകളിലുള്ള സഹോദരങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതെ സൂക്ഷിച്ചാൽ മാത്രം പോരാ, ഇന്ന സുഹൃത്ത് വന്നിട്ടുണ്ടല്ലോ എന്നതിൻ്റെ പേരിൽ അവരെ തേടി അവരുടെ വീടുകളിലേക്ക് കൂടി നിങ്ങൾ പോകാതിരിക്കണം. ഫോണിലൂടെയോ ചാറ്റിലൂടെയോ ഇപ്പോൾ വീഡിയോ ഒക്കെ കണ്ട് സംസാരിക്കാം. അപ്പോൾ അതിലൂടെയൊക്കെ നിങ്ങളെ സ്നേഹ സംഭാഷണങ്ങൾ ഒതുക്കണം എന്നീ അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അനുബന്ധമായ ഡോക്ടർമാരുടെ നമ്പറുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളൊക്കെ ഡോക്ടർമാരുടെ ചികിത്സയിലായിരിക്കും, അവരോട് നേരിട്ട് ചോദിക്കണം. ഈ അവസരത്തിൽ എല്ലാ ഡോക്ടർമാരും 24 മണിക്കൂറും നിങ്ങളുടെ ഫോണുകൾ അറ്റൻഡ് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളത് നൽകുന്നുമുണ്ട്, ചെയ്യുന്നുമുണ്ട്, അറിയുന്ന കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞു തരുന്നുമുണ്ട് എല്ലാ ഡോക്ടർമാരും. അപ്പോൾ അവർക്ക് വേണ്ടി, ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. അവരുടെ സഹായത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ എപ്പോഴും നിർദ്ദേശങ്ങൾ കൈമാറാൻ പാടുള്ളൂ. വാട്സപ്പിലും മറ്റും സോഷ്യൽ മീഡിയകളിലും വരുന്ന വ്യാജമായ വാർത്തകൾ, അത് കേവലം പോലീസ് നമുക്കെതിരെ കേസെടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, യഥാർത്ഥത്തിൽ ആ തെറ്റായ സന്ദേശം മൂലം ഒരുപാട് പേരുടെ ജീവിതം നഷ്ടത്തിലേക്ക് പോകും. അത് നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ വ്യക്തമായി അതിന് ഗവൺമെൻറ് സിസ്റ്റത്തിൽ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാരുണ്ട്. ഗവൺമെൻറ് ലേബലിൽ TCMC ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടി ഇവിടെ ഡോക്ടർമാർ ചികിത്സിച്ചു വരുന്നുണ്ട്. അവരുടെ നമ്പർ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അവരാരെ നിങ്ങൾക്ക് വിളിക്കാം, ആ നമ്പറുകളിൽ വിളിച്ച് നിങ്ങൾ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. അതുപോലെ ഈ മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി നൽകിയാൽ അതിനുള്ള മറുപടി എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ നൽകാം. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സഹോദരൻ ഡോക്ടർ ജസീൽ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.